ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിലെ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല ചുവന്ന പോളോ കാറുകൾ നിരനിരയായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഷോറൂം ഏകദേശം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോഴിക്കോട് മെട്രോ കാർസാണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് മെയിഞ്ചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഒരു പോളോ വേണമെന്ന് ആഗ്രഹമുണ്ടോ നേരെ മെട്രോ കാർസിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട പ്രേക്ഷകർക്കൊക്കെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ദയവായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വ്യൂവർ എന്നോ മറ്റോ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്, കെ എൽ 65 വണ്ടി, ഒരു 7-സീറ്റർ പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി. ഓക്കെ. ഇത് 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. 42,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. മിഡിൽ ഓപ്ഷൻ ആണ്, എ സി പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ വരും, പിന്നെ സെൻട്രൽ ലോക്കും വരും. ഇതാണ് ഫീച്ചർ വരുന്നത്. വണ്ടിയിൽ എന്തായാലും ഒരു 1.5-1.80 ഒക്കെ ലോണ് കയറുന്ന വണ്ടിയാണ്. നമ്മളിവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 260,000 രൂപയാണ്. 2,40 ലെവലിലും കൊടുക്കാൻ പറ്റും. ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. അന്ന് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള 2-3 വിഭവമുണ്ടായിരുന്നു 2-3 മാസമായിട്ട്. അപ്പൊ അതിനുശേഷം അവരിപ്പോ വണ്ടി നീറ്റ് ആക്കാണ്ടായിരുന്നു, പെയിന്റിങ്ങും ടച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് ഒരു കൊണ്ട് തന്നാണ്. മൈലേജ് 15-16 മൈലേജ് എന്തായാലും കിട്ടും. ചെറിയ എഞ്ചിനല്ലേ, എന്തായാലും പിന്നെ ചെറിയൊരു എമൗണ്ടിൽ 7-സീറ്റർ വണ്ടി എന്നുള്ളൊരു ഗണത്തിൽ എടുക്കാം. ഇതിൽ നമുക്ക് ലോൺ എത്ര ചെയ്ത് കൊടുക്കാം? ലോൺ നമുക്ക് 1.80 ലെവലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.80 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാരുതി സുസുക്കി ഈക്കോ ആണ്, കെ എൽ 61 രജിസ്ട്രേഷൻ വന്ന വണ്ടിയാണ്. അതെ. എങ്ങനെയാണ് ഇത്? BS6 വരുന്ന ഈക്കോ ആണ്, 2021 മോഡലാണ്. 21 മോഡലാണ്. അതെ. 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 15,000. അതെ. അതിലിപ്പോ ഇതില് BS6 എയർ ബാഗ് ഒക്കെ വരുന്ന ഫീച്ചറാണല്ലോ. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്നുള്ളത് സീറ്റ് കവർ, സ്റ്റെപ്പ്, പെയിൻ കാർഡ് കാര്യങ്ങള്, പിന്നെ സ്റ്റീരിയോ, സെൻസറൊക്കെ കമ്പനി സെൻസർ തന്നെ വരുന്നുണ്ട്. ഇൻബിൽഡ് ഇപ്പൊ സെൻസർ വരുന്നുണ്ട്. ലോ കിലോമീറ്റർ ആണ്. 2024 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. കമ്പനി വാറണ്ടി, 3-ഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വണ്ടിയിൽ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. കൊമേഴ്ഷ്യൽ യൂസിനും പറ്റും, ഫാമിലി യൂസിനും പറ്റും, എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും പറ്റിയ ഒരു വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. പക്ക ഹിസ്റ്ററി, സീറോ ക്ലെയിം. പുതിയൊരു വണ്ടി നിങ്ങൾ ബുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബുക്കിംഗ് ആണ്. ഓൾറെഡി ബുക്കിംഗ് ആണ്, കമ്പനി ബുക്കിംഗ് ആണ്. വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഇക്കോ സ്വന്തമാക്കാം. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് ഈ വണ്ടി ഫൈനലിൽ 440,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പുതിയ ഇനിയിപ്പോ എത്ര വരുന്നുണ്ട്? ഇപ്പം ഫ്രഷിന് 560,000 രൂപയാണ് വരുന്നത്. അത് 440,000 നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏകദേശം 5,56,000 രൂപ വരുന്നത് ഫ്രഷിന്. അത് ഫിറ്റിംഗ്സ് ഒന്നും ഇല്ലാതെ കാലി വണ്ടി. അതെ. അതിന്റെ CNG വരുന്നത് 620,000 രൂപയ്ക്കാണ് വരുന്നത്. ഇത് പെട്രോൾ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് എങ്ങനെയായാലും നിങ്ങൾക്കൊരു 5.75-6 ലക്ഷം രൂപയുടെ അടുത്ത് മിനിമം കോസ്റ്റ് വരും. ആ വണ്ടിന്റെ റേറ്റിന് മുകളിൽ നമ്മളിത് കുറയ്ക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് എടുക്കുന്ന ആർക്ക്. 440,000 നിങ്ങൾക്കൊരു പുതിയ മോഡല് പുത്തം വണ്ടി കിട്ടും. ലഭിക്കുന്നുണ്ട്. 440,000 രൂപയ്ക്ക് ഏകദേശം 120,000 രൂപ നോർമൽ പ്രൈസ് തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ചെറിയ മാസങ്ങളുടെ വ്യത്യാസം കൊണ്ട് മൈലേജ് ഒരു 13-14 കിട്ടും. ആ 14 മുതൽ 15 വരെ എന്തായാലും കിട്ടും. പണ്ടത്തെ വണ്ടിക്ക് 12-13 ഉണ്ടായുള്ളൂ. ഇത് കുറച്ച് BS6 കുറച്ചും കൂടി മൈലേജ് കൂടിയിട്ടുണ്ട്. അതെ. ഓക്കെ. ചോദിച്ചത് ഓക്കെ. ലോണ് ഒരു 3.5-4 കിട്ടും. 4 ലക്ഷം രൂപേന്റെ അടുത്ത് വരെ ലോൺ കിട്ടും. 3.25 എന്തായാലും കിട്ടും. 3.5-4 അടുത്തൊരു കണ്ണൂർ വണ്ടിയാണ്, കെ എൽ 13 രജിസ്ട്രേഷൻ, ഹ്യുണ്ടായി i20, നല്ലൊരു വൈറ്റ് കളർ. ഇതും പെട്രോൾ ആസ്റ്റോ ഓപ്ഷൻ ആണ്. 2016 മോഡല് ആസ്റ്റോ ഓപ്ഷൻ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓണർ. അതെ. ഏറ്റവും ടോപ്പിൽ
ഇത് ഓടിയിട്ടുള്ളത് 51,000 കിലോമീറ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ കണ്ട വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത് 31,000 ആയിരുന്നു. ഈ ആ വണ്ടിക്ക് നമ്മൾ ചോദിച്ച റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അത് ആ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്പർ ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ ക്ലെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ക്ലെയിം ഉണ്ട്. ബാക്ക് ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിലൊരു ബൈക്കാരൻ വന്ന് തട്ടിയപ്പോൾ ഹെൽമെറ്റ് അടിച്ചു പോയതാണ്. ഗ്ലാസ് കമ്പനി തന്നെ ഹിസ്റ്ററിയിൽ റീപ്ലേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡിക്കി മാറിയിട്ടൊന്നുമില്ല, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഡിക്കിന്റെ മുകളിൽ ഡെന്റ് ഉണ്ട്, അത് ലെവൽ ചെയ്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതും ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ബാക്കി ഹിസ്റ്ററി ഫുള്ള് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. 47,000 വരെ കറക്റ്റ് ഹിസ്റ്ററി പോയിട്ടുണ്ട്. നമ്മൾ മറ്റേ കണ്ടത് 31,000 ആയിരുന്നു. ചെറിയൊരു ക്ലെയിം ഉണ്ട്. അതെ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 5,95,000 രൂപയാണ്. 5,85,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. മറ്റേ വണ്ടിയായിട്ട് മാന്യമായിട്ടുള്ളൊരു മാറ്റമുണ്ട്. ഈ ഒരു വില പറയുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഷോറൂമിലേക്ക് ടീംടെക്കിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകളാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് തന്നെ പറയാം. കാരണം 5,80,000 നമ്മുടെ വീഡിയോയിൽ പറയുന്ന റേറ്റ്, ഫൈനലി കിട്ടുന്ന റേറ്റ് ഏകദേശം 5,00,000 ആയിട്ട് പറയുന്നുണ്ട്. ഷോറൂമിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ, വാക്കിൻ കസ്റ്റമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇവർ 5,95,000 ചോദിക്കുക അല്ലേ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നതാണ്, വീഡിയോ കണ്ടിട്ട് വരിക എന്ന് തന്നെ പറയണം. അപ്പൊ ആ റേറ്റിൽ ചെയ്തു കൊടുക്കണം അല്ലേ. ഓക്കെ, 5,80,000 നമുക്ക് ലോൺ അത്ര കയറാൻ ചാൻസ് ഉണ്ട്. 5,00,000 രൂപ തന്നെ ലോൺ കയറും. 5,00,000 കയറും അല്ലേ. എന്തായാലും 18,000 വണ്ടി ഇറക്കാമല്ലോ നമുക്ക്. ഓക്കെ, എന്തായാലും ചെറിയൊരു വരിക്കാണ്. ബാക്ക് ഗ്ലാസ് ഡിക്കിന്റെ ഗ്ലാസ് ആണ് മാറി. ഫ്രണ്ടിൽ നിന്നല്ല തട്ട്, ബാക്കിൽ ബൈക്കാരൻ വെച്ചു കൊടുത്താണ്. അത് ലേഡീന്റെ ഇല്ലില്ല, ഒന്നും അതിൽ ഗ്ലാസ് മാത്രമേ മാറിയുള്ളൂ. ബമ്പറിനൊക്കെ ചെറിയൊരു വര ഉണ്ടായുള്ളൂ. അവരന്ന് ഫോട്ടോ കാണിച്ചതായിരുന്നു. അപ്പൊ ബമ്പറിന്റെ മുകളിലൊരു ചെറിയൊരു ഒരു വര, ടയർ വന്ന് കെട്ടിയതിന്റെ വരവും ഉണ്ടായിരുന്നുള്ളൂ. ഡിക്കിന്റെ മുകളിലാണ് ഡെന്റ് കുടുങ്ങിയത്. അപ്പോ ഹെൽമെറ്റ് പോയിട്ട് ഗ്ലാസിന് മുകളിൽ അടിച്ചിട്ട് ആണ് പൊട്ടിയതാണ് അവർ പറഞ്ഞത്. എന്തായാലും ചെക്ക് ചെയ്തിട്ട് എടുക്കാം. വേറെ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടിയാണ്. 5,80,000 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. KL 11 രജിസ്ട്രേഷൻ കോഴിക്കോട് വണ്ടി. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് KL 11 രജിസ്റ്റർ സ്വിഫ്റ്റ് ZXL ആണ്. ZXL ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 16-17 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ആവറേജ് കാണിക്കുന്നുണ്ട്, 16.5 ആവറേജ് കാണിക്കുന്നുണ്ട്. 38,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതെ. വേറെ റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് സെറാമിക് കോട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. പിന്നെ അതിൽ 9-inch ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനും പിന്നെ ടെയിൽ ലൈറ്റ്, ഫാൻസി ടെയിൽ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമും കാര്യങ്ങളും ഇല്ലില്ല, വാറന്റി കഴിഞ്ഞില്ല. 2022 ലാസ്റ്റ് വരെ വാറന്റി എന്തായാലും അതില് 9.25 ഫ്രഷിന് ഓൺറോഡ് വില വരുന്നത്. അതെ, ഇപ്പൊ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 760,000 രൂപയാണ്. 760,000 2019 ZXI ഓട്ടോമാറ്റിക് ആണ്. സ്വിഫ്റ്റ് ആവറേജ് 16 മൈലേജും കാണിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 760 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ വാലിഡിറ്റി തീരാൻ ഒരു മാസം കൂടി ഉള്ളൂ. അപ്പൊ ആ ഇൻഷുറൻസ് നമ്മുടെ ഓഫറായിട്ട് ഒരു വർഷത്തെ പുതിയ ഫുൾ കവർ ഇൻഷുറൻസും വെച്ച് കൊടുക്കാം. ഫുൾ കവർ ആകുമ്പോൾ അല്ല, ഒരു 13,000-13,500 രൂപ വരും. 13,000 പുതിയ വണ്ടിയല്ലേ, സ്വിഫ്റ്റിനൊക്കെ റേറ്റ് കൂടുതലാണ്. 13,000 രൂപയുടെ ഫുൾ കവർ ഇൻഷുറൻസും നിങ്ങൾക്ക് അതിൽ ചെയ്തു തരുന്നുണ്ട് ഈ ഒരു സ്കീമില്. ഓക്കെ, KL 64 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ആണ്. ഡീസൽ ആണെങ്കിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട, ഒടുക്കത്തെ മൈലേജ് ആണ്. പെട്രോൾ ഡീസലോ ഏതാ? പെട്രോൾ ആണ്. അപ്പോൾ കുറച്ച് പേടിക്കേണ്ട, മൈലേജ് ഉണ്ടാവും, മൈലേജ് കുറവായിരിക്കും. പേടിക്കേണ്ട അല്ലേ. ഇത് 2009 മോഡലാണ്. 2009 പെട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 14 മുതലാണല്ലോ ഡീസൽ ഇറങ്ങി. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ കസ്റ്റമറോട് പാർക്ക് ആൻസിലാണ്. ഇത് MH റീ ആണ്. 2009 മോഡല്. ഗ്ലാസുകള് ബോണറ്റ് അങ്ങനത്തെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 138,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഏറെക്കുറെ ജെനുവിറ്റി പറയാം. ഹിസ്റ്ററി നോക്കുമ്പോൾ കുറെയൊക്കെ ഫുൾ ഹിസ്റ്ററി കറക്റ്റ് ആയിട്ടുണ്ട്. ഗോളിന്റെ ഹിസ്റ്ററി ഹോണ്ടയിൽ കിട്ടല്ലോ. 1:34 ലാസ്റ്റ് ഇവിടെ മാരുതി, സോറി, ഹോണ്ടൻ തന്നെ ഷോറൂമിൽ ഇവിടെ കോഴിക്കോട് ഹിസ്റ്ററി ഉണ്ട്. ആ ഉണ്ട്. ഇവിടെ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ഇതാണ്. ഈ വണ്ടിക്ക് അവർ ചോദിക്കുന്ന വില 2,55,000 രൂപയാണ്. 2009 വണ്ടി ഏതോ ഓപ്ഷൻ. ഇത് SMT എന്ന് പറയുന്ന വേരിയന്റാണ്, മിഡിൽ ഓപ്ഷൻ ആണ്. 2009 മിഡിൽ ഓപ്ഷൻ വണ്ടി 134,000 കിലോമീറ്റർ ഓടിയത് 2,55,000 രൂപയ്ക്ക്. അത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമുക്ക് മാക്സിമം കസ്റ്റമറോട് ചോദിച്ചിട്ട് ഒരു നല്ലൊരു റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് 3.5-3.5 വരെ ഒക്കെയാണ് 2009 കേരള വണ്ടിക്ക് പല ആൾക്കാരും ചോദിക്കുന്ന വില കണ്ടിട്ടുള്ളത്. 3 രൂപ വരെ മാക്സിമം കുറഞ്ഞ വിലയായിരിക്കും. അപ്പോൾ 2009 റീ വണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം എന്തായാലും വരണമല്ലോ. അപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല. വേറെ ഈ എഞ്ചിനും കാര്യങ്ങളൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. AC ഒക്കെ വർക്കിംഗ് തന്നെയാണ്.
വേറെ ബാക്കി നമുക്ക് എന്തുണ്ടെങ്കിലും ചെക്ക് ചെയ്ത് കസ്റ്റമറോട് സംസാരിച്ച് വിത്തൗട്ട് കംപ്ലൈന്റ് കൊണ്ടു കൊടുക്കാൻ പറ്റും. വിത്തൗട്ട് കംപ്ലൈന്റിൽ നിങ്ങൾക്ക് വണ്ടി ഡെലിവർ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, 255 വേറെ ലോൺ സൗകര്യം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. 2009 മോഡലാണ്. അതെ അതെ. ഓക്കെ, മൈലേജ് ഒരു 13-14 ഒക്കെ കിട്ടും. 12-13 എന്തായാലും കിട്ടും. 12-13 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി കിട്ടും. ഇവര് റെഡ് വിട്ടൊരു കളിയില്ല. റെഡ് പോളോ, റെഡ് I-20, റെഡ് I-20, റെഡ് ബലേനോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. KL24 വണ്ടിയാണ്. എങ്ങനെയാ കാര്യങ്ങള്? ഇത് ബലേനോ ആൽഫയാണ്. അൽഫ എന്ന് പറയുന്ന പേരെന്താണ്, ടോപ്പ് എൻഡിൽ. അതെ, പെട്രോൾ ആണ് ഓപ്ഷൻ വരുന്നത്. 30,000 kilometer അടുത്തേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഏതാ മോഡല്? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 18 ആൽഫ പെട്രോൾ വണ്ടി, 30,000 kilometer കമ്പനി സർവീസ് ആയിരിക്കും. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, വേറെന്താ ഇപ്പോൾ വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. എക്സ്ട്രാ ഹീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു നോർമൽ കൂളിംഗ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് കൂളിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് 18 ആൽഫയ്ക്ക് എത്ര വരുന്നുണ്ട് ഓപ്ഷൻ? ഓപ്ഷന് ആസ്റ്റ സോറി ആൽഫയ്ക്ക് ഏകദേശം 960,000 രൂപയാണ് അന്ന് വന്നത്. 18 വന്നത്. ഇപ്പൊ റേറ്റ് കൂടിയിട്ടുണ്ടാവും, എന്തായാലും കൂടിയിട്ടുണ്ടാവും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 745,000 രൂപയാണ്. 745 ആൽഫയ്ക്ക് നമ്മൾ ചോദിക്കുന്നത്. 18 വണ്ടിക്ക്. അതെ അതെ, 18 ആൽഫയാണ്. 745 നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ മാറ്റം എന്തായാലും വരുത്തി കൊടുക്കാം. ചെയ്തു കൊടുക്കാലോ. ഓ, ഗ്യാരണ്ടി. നമ്മളെ വീഡിയോ കാണുമ്പോ തന്നെ ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്യും. അല്ല, നമ്മള് റേറ്റ് ചോദിക്കുന്ന റേറ്റിനല്ല, ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന റേറ്റിന് ഒരിക്കലും വണ്ടി എടുക്കൂല. നമ്മളൊരു ഫൈനൽ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലെന്തായാലും എന്തെങ്കിലും ഒരു മാറ്റം പിന്നെയും നമ്മൾ വരുത്തിയിട്ടാണ് ചെയ്യാറ്. അത് ചിലപ്പം ചില കസ്റ്റമറായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ റേറ്റിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ഏരിയ തന്നെ ബലേനോ RS ഇതിനെക്കാട്ട് റേറ്റ് ചോദിക്കുന്നുണ്ട്. 17 മോഡലിന് 7.5 ചോദിക്കുന്നുണ്ട്. ഇത് 18 മോഡല് ആൽഫയാണ്. RS-നെക്കാട്ടും റേറ്റ് ഉണ്ട് ഫ്രഷിന്. ആൽഫ ഇറങ്ങുമ്പോ പ്രൊജക്ട് റെഡ് ലാമ്പും പിന്നെ RS 1000 ആയിരുന്നു. ഇത് 1200 ആണ്. അത് ഈ ടെർബോ RS ടെർബോ വരുന്ന വണ്ടിയാണ്. ഇത് വിത്തൗട്ട് ടെർബോ വരുന്ന വണ്ടിയാണ്. നമുക്ക് ലോൺ എത്ര കയറും? ഈ വണ്ടിയിൽ നമുക്ക് എന്തായാലും ഒരു 6 ലക്ഷം മുതൽ 6.5 ലക്ഷം വരെ എന്തായാലും ലോൺ മാസവും. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഈ വണ്ടിയിൽ ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ ഓടിച്ചു കൊണ്ടുവന്നാണ് 21-20 kilometer ആവറേജ് മൈലേജ് കാണിക്കുന്നത്. പെട്രോളിൽ ഒന്ന് അതിന്റെ കാരണം സ്വിഫ്റ്റിന് 17 കിട്ടൂല. മിനിമം ഹൈവേയിൽ എന്തായാലും 20 കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും പെട്രോളിന്റെ ആവശ്യം വന്നിട്ടുണ്ടായുള്ളൂ ഓടിച്ചു വന്നപ്പോ. കൊല്ലത്തുനിന്ന് ഓടിച്ചു കൊണ്ടുവന്നപ്പോ അത്രയും കുറഞ്ഞ ആവശ്യം വന്നുള്ളൂ. അപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ ടൗണിലാണെങ്കിൽ തന്നെ 17-18 kilometer എന്തായാലും കിട്ടുന്നതാണ്. മാരുതി വണ്ടിയല്ല, ജനങ്ങളെ ചൂസ് ചെയ്യാൻ കാരണം മൈലേജ് ആണ്. ലോ മെയിന്റനൻസ്, മെയിന്റനൻസ് കോസ്റ്റ് ഒക്കെ 14,000 രൂപയോളം വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. വലിയൊരു വണ്ടിയാണ്. അതെ, അത്രേ കോസ്റ്റും വരുന്നുള്ളൂ. അതെ അതെ. ഓക്കെ, അടുത്തൊരു കോമ്പാക്ട് സെഡാൻ വണ്ടിയാണ്. KL58 രജിസ്ട്രേഷൻ വരുന്ന ഹോണ്ട എമേസ്. എമേസിന്റെ ഒരു തേർഡ് ജനറേഷൻ ആണ്. 2018 മോഡലാണ്. സിംഗിൾ ഓണർ, 34,000 kilometer ഓടിയ ടീച്ചർ യൂസ്ഡ് വണ്ടിയാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കമ്പനി ടീച്ചർ പറയാലോ, എന്തായാലും ഡ്രോണിന് ഒരു കുറവില്ലല്ലോ, നമുക്ക് പറയാലോ. ടീച്ചറെങ്കിൽ ടീച്ചർ. അപ്പോ ഓണർഷിപ്പ് സിംഗിൾ ആണ്, വേറെ ക്ലെയിം ഒന്നും ഇല്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയപ്പോൾ അത് കണ്ടിട്ടില്ല. ഫ്ലഡ് കാര്യങ്ങൾ വന്നിട്ടില്ല. ടയറ് ആവറേജ് കണ്ടീഷനിലാണ് ഉള്ളത്. 34,000 kilometer ഓടി SMT എന്ന് പറയുന്ന വേരിയന്റ് ആണ് വരുന്നത്. ആ മിഡിലാണ്. അതിൽ തന്നെ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും, ഫോർ ഡോർ പവർ വിൻഡോ വരും, അത്യാവശ്യം എല്ലാ ഫീച്ചറും വരും. പിന്നെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുഷ്യന്റെ സീറ്റ് കവർ ആണ്. പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. ഒരു 13-14 ആവറേജ് മൈലേജ് എന്തായാലും കിട്ടും. അതിന് മുകളിലേക്ക് കിട്ടും. ഓണർഷിപ്പ് ആണ്. നമ്മൾ ഈ വണ്ടി 6.65 ആണ് ചോദിച്ചത്. നമുക്ക് അതെ 6.5 ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി 6.5 ലെവലിൽ 18 വണ്ടിയാണ്. 2018 SMT ആണ് ഓപ്ഷൻ. 650,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് എന്തെങ്കിലും മാറ്റം നോക്കാൻ പോകും. നമ്മുടെ പാർട്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാം. ഓക്കെ, ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഈ വണ്ടിയിൽ നമുക്ക് എന്തായാലും ഒരു 5 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെ എന്തായാലും ലോൺ പാസ്സാവും. 5.5 വരെ എന്തായാലും പാസ്സാവും, കയറാൻ ചാൻസ് ഉണ്ടല്ലേ. ഓക്കെ, എന്തായാലും പ്രോപ്പർ സർവീസ് ഒക്കെ പോകുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. നല്ലൊരു വലിയ സെഡാൻ വണ്ടി, മൈലേജ് ഉള്ള ഒരു വണ്ടി സ്വന്തമാണ്. ദ ഐക്കണിക് കാർ ഓഫ് മെട്രോ കാസ്. KL 2 കൊല്ലം രജിസ്ട്രേഷൻ ആണ്. വോക്സ് വാഗൺ പോളോ. അതെ,
പെട്രോൾ ആണല്ലോ, 1.2 ആണ്. പോളോ പെട്രോളിലെ ഹൈലൈൻ ആണ്, 2016 മോഡൽ. നമ്മൾ ടീം ടെക്കിന്റെ തന്നെ സബ്സ്ക്രൈബർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചാണ്, നമ്മളെന്നെ കൊടുത്ത വണ്ടിയാ. കുറച്ചു മുന്നേ നമ്മൾ കണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്ത് അവര് കണ്ട് ഗൾഫിൽ നിന്ന് വന്ന് യൂസ് ചെയ്തതിനു ശേഷം ഇപ്പൊ അവര് പോയി പോയി ഇപ്പൊ ഒരു 4-5 മാസമായി. വീട്ടിൽ ഉപയോഗിക്കാൻ ആൾക്കാരില്ല. അപ്പൊ പിന്നെ പുള്ളിയുടെ അനിയനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിയും കൂടിയും പോയപ്പോ തീരെ ആളില്ലാതെ, അപ്പൊ നമ്മൾ ഏൽപ്പിച്ചാണ്. നമ്മള് കൊടുക്കുമ്പോണ്ടായിരുന്നു 32,000 ആയിരുന്നു, ഇപ്പൊ 49,000 ആയിട്ടുണ്ട്. 49,000 ഫസ്റ്റ് ടയർ തന്നെയാണ്, സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അവര് പിന്നെ എക്സ്റ്റേണൽ എക്സ്ട്രാ ചെയ്തു. ജിടിന്റെ സ്പോയിലർ അവർ എക്സ്ട്രാ വെച്ചു. പിന്നെ വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ക ഈ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കൊണ്ടുപോയി അതെ, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഇപ്പൊ ഒരു മാസം മുന്നേ അവർ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ എടുത്തതാണ്. ഇൻഷുറൻസിനെ പറ്റിയും ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് പേടിക്കാണ്ടാവില്ല. ഇല്ല, സർവീസ് കമ്പനി ആ ഈ കമ്പനി തന്നെയാ പോയിട്ടുള്ളത്. അവരിപ്പോ 4,500 കിലോമീറ്റർ മുന്നെയാണ് സർവീസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 11,000 കിലോമീറ്ററിന് അടുത്ത് ഓടാനുള്ളത് ഉണ്ടോ? എടുക്കുന്ന മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പറയണ്ട? അവര് 12-13 ആണ് അവർക്ക് ഇവിടെ ടൗണിൽ കിട്ടുന്നത്. ടൗണിൽ കിട്ടും 12-13. ഹൈവേ പോകുമ്പോൾ ഒരു 14-15 ഒക്കെ കിട്ടാം. ഒരു നോർമൽ ഡ്രൈവിംഗ് ആണെങ്കിൽ കിട്ടാം. ഓക്കെ, എത്രയാ ഇവര് ചോദിക്കുന്നത്? 6-15 ആണ്. അവര് പാർക്കിംഗ് സെയിൽ വെച്ചാണ്? അതെ അതെ, അവര് ഡയറക്റ്റ് വെച്ച. അവര് പറഞ്ഞ റേറ്റ് ആണ് 6-15. നോക്കാം, നമുക്ക് മാക്സിമം സംസാരിച്ചിട്ട് എന്തെങ്കിലും റേറ്റ് ആക്കിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാലോ എടുക്കുന്ന കസ്റ്റമർക്ക്. ഓക്കെ, 2016 വണ്ടിയാണ്, 6-15 ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ലോൺ ഒരു 5 ലക്ഷം രൂപ വരെ ചാൻസ് ഉണ്ട് കിട്ടാൻ. 5 വരെ. പിന്നെ ഓട്ടം കുറവായതിനെ കൊണ്ട് മാക്സിമം ഫണ്ടിങ് വരാറുണ്ട്. സാധാരണ പണ്ട് 4.5-4.75 നോർമലി കിട്ടുക. കസ്റ്റമർ ഇപ്പൊ ഫിനാൻസിന്റെ വാല്യുവേഷനിൽ കിലോമീറ്റർ കുറവാണ്. അതെ, 49 ഉള്ളൂനെ കൊണ്ട് അവര് ചെയ്തു തരാറുണ്ട്. അടുത്ത പോളോ, അതെ റെഡ് പോളോ. ഇതും വീണ്ടും റെഡ് പോളോ തന്നെയാണ്. ഇത് 2017 മോഡലാണ്. ഹൈലൈൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 42,000 കിലോമീറ്റർ ഓടിയ 2017 മോഡലിൽ 1.2 ലിറ്റർ ഹൈലൈൻ പെട്രോൾ എഞ്ചിൻ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ. ഹൈലൈൻ പ്ലസ് ഉണ്ട് അതിന്റെ തൊട്ടുതാഴെ. തൊട്ടുതാഴെ ഓപ്ഷൻ ആണ്. 42,000 കിലോമീറ്റർ ഇപ്പൊ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഈ വണ്ടി നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്. ആ കസ്റ്റമർക്ക് മാക്സിമം റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചാണ്. അതെ, വേറെ അപകടങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്നുമില്ല. അവര് സീറ്റ് കവേഴ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. സീറ്റ് കവർ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ഈ വണ്ടിന്റെ എടുത്തിട്ടില്ല. ഇതും കറക്റ്റ് കമ്പനി ഹിസ്റ്ററി പോകുന്നതാണ്. എല്ലാം പ്രോപ്പർ ആണ്. അതെ, കറക്റ്റ് ഹിസ്റ്ററി പോകുന്നതാണ്. ഈ വണ്ടി നമ്മൾ 30,000-31,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയ കൊടുത്ത വണ്ടിയാണ്. ഇപ്പൊ അവർക്ക് കൊടുത്തിട്ട് 1.5 വർഷമായി. അവര് അവരുടേതായിട്ടുള്ള കിലോമീറ്റർ ഓടി. പിന്നെ ഇപ്പോ അവര് പോവുകയാണ്, പുറത്തേക്ക് പോവാണ്. അവരിപ്പോ യു കെയിലേക്ക് ഏകദേശം വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ പോകാനുള്ള പ്ലാനിൽ നിൽക്കുക. അങ്ങനെ കൊടുത്താണ്? അതെ. അപ്പൊ നമ്മൾ ഏൽപ്പിച്ചാണ് കൊടുക്കാൻ വേണ്ടി. അവര് ചോദിക്കുന്ന റേറ്റ് 6,40,000 രൂപയാണ്. 6.45. അതെ, അത് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാന്നാണ് പറഞ്ഞത്. ചോദിക്കാൻ നിങ്ങൾ ഈ റേറ്റ് ചോദിച്ചോ, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. നമുക്ക് മാക്സിമം ചോദിച്ചിട്ട് കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്ത് എത്രയും നല്ല റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കണം, ചെയ്ത് കൊടുക്കല്ലോ എന്തായാലും. ചെയ്തത് അല്ല, നേരത്തെ നമ്മൾ കണ്ട പോളോയും ഈ പോളോയും രണ്ടും കസ്റ്റമേഴ്സും നമുക്ക് ഈ ടീം ടെക് ത്രൂ വന്ന ആൾക്കാരാണ്. അപ്പോ ഇതേ ടീം ടെക്കിന്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. അങ്ങനെ നിങ്ങൾ ഈ വണ്ടിക്ക് എന്തായാലും ലോൺ ഒരു 5-5.5 ലക്ഷം രൂപ വരെ ലോണും കയറും. കൊടുത്തു പോയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല മാക്സിമം ലോണ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാത്തിനും എൻക്വയറി വരും, വോക്കിൻ എൻക്വയറി വരും. അപ്പൊ ചില വണ്ടികൾ കസ്റ്റമർ വിളിച്ചു ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ടാവും. അഡ്വാൻസ് ആവുന്ന വണ്ടി ലോണ് പാസ് ആവുന്ന വരെ നമ്മൾ വേറെ ആരും കാണിക്കാറില്ല. അത് നമ്മളെ പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റം ആണ്. അതെ അതെ അതെ, കാരണം രണ്ട് കസ്റ്റമറായി പിന്നെ അത് വേറെ രീതിയിൽ സംസാരം. പല ഡീലർഷിപ്പിലും നമ്മൾ അത് കാണാറുണ്ട്. ആ ഒരു സംസാരമായി രീതി മാറി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ലി ഇല്ല, തന്നിട്ടില്ല. പക്ഷെ കസ്റ്റമർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടം കുറവല്ലേ, 42 ഓടിയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്നത്തേക്ക് മെട്രോ കാർസിൽ നിന്ന് വിട പറയാണ്. ഇനി ഒരു എപ്പിസോഡ് കൂടെ വരാണ്ട് അതിലും കുറച്ച് അടിപൊളി വണ്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിക്കാനും മറന്നു പോകരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.